ക്യൂ ഡെവലപ്പേഴ്സ് ഉപ്പും മുളകും. നിങ്ങൾ എന്താ വഴിയെന്ന് കളിക്കുവായിരുന്നോ? എന്താ വീട്ടിലെങ്ങും സ്ഥലമില്ലേ കളിക്കാന്? പൈസ കൊടുക്കട്ടെ. അത് പോയി കൊടുത്തേ മോനങ്ങും കൊണ്ടേ കൊടുത്തേ കേട്ടോ. പിന്നെ വീട്ടിൽ ഒത്തിരി ജോലിയുണ്ട്. അതല്ലേ പൈസ ഒന്നും വേണ്ടേ? അമ്മ അമ്മൂമ്മ വിടും മോളെ, വെയിറ്റ്. ആ മാമി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മ അമ്മ പിന്നെയും വിളിച്ചു പറയാണ്ട് വന്നല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ പറഞ്ഞു വിട്ടതാണാ. ഇതിനകത്ത് മാമ്പഴമുണ്ട്, പേരക്കുണ്ട്, പുളിഞ്ചിക്കുണ്ട്, നെല്ലിക്കുണ്ട്, എല്ലാ കൂട്ടവും ഉണ്ടാ. ബല, നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴം എടുത്ത് കഴിക്കടാ. പിള്ളേര് കഴിക്കട്ടെ. മാമനെ കൂടെ കൊണ്ടുവന്നില്ലേ? മാമനെ കൊണ്ടുവന്നില്ലെന്നോ? അല്ല, മാമൻ കൂടെ വന്നില്ലേ? മാമനോട് ഇഷ്ടം പോലെ ജോലിയുണ്ട്. തന്നെയല്ല, ഇന്ന് മൂന്നാലഞ്ച് പണിക്കാരുണ്ട്. നിനക്ക് ജോലിയൊന്നും ഇല്ലടാ. എനിക്ക് ജോലി ഇപ്പൊ വരും. ജോലി വരുമോ? ജോലി ചെയ്യാനുള്ള സാധനം ഇപ്പൊ കൊണ്ടുവരും. മാമി കഴിക്കില്ലേ? കഴിച്ചിട്ടാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. എന്താ അലമ്പ് കൂട്ടാണ്? മാമി ഒന്നും കഴിച്ചില്ലേ? എടാ, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇപ്പം വിശപ്പില്ല, കുറച്ച് കഴിയട്ടെ. നീ ആകെ ക്ഷീണിച്ചിരിക്കുന്നല്ലോടാ. നീ സമയത്തും കാലത്തൊന്നും ആഹാരം കഴിക്കാറില്ലേ? ഓ, നമുക്ക് നേരത്തും കാലത്തും എല്ലാം വച്ചുളമ്പി തരാൻ ഇവിടെ ആരിക്കണം. മാമി മാമി ഇവിടെ ഇരിക്കുമ്പോ കാണണല്ലേ. അയ്യോ, ഞാൻ ഒന്നും ഉണ്ടാക്കി തരാറില്ല, ഒന്നും കഴിക്കാറില്ല, പാവം. എന്തായാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടേലും കുറച്ച് ക്ഷീണിച്ചിട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടേലും കുറച്ച് മോശമായിട്ടിരിക്കും. അത് വയസ്സായില്ലേ? 19 വയസ്സായില്ലേ? പിന്നെ എങ്ങനെയാണ് മോശമാണ്ടിരിക്കണേ? ഇപ്പൊ ഏതാണ്ട് ഒരു 55 വയസ്സ് മതിക്കുന്നുണ്ട്. 55 വയസ്സ് വരും? പക്ഷെ മാമി ഇപ്പൊ ചെറുപ്പായിട്ടിരിക്കുന്നു. കൂടി 49 വയസ്സ് വരും. പറയും വാമേ, വാ. ഇതും കൂടെ എടുത്തോണ്ട്. നീ എന്താ കഴിക്കാൻ വരുന്നില്ലേ? ഇത് വേറെ നിറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അക്രാന്ത കൂട്ടങ്ങൾ ഇവിടെ അച്ഛൻ ഒന്നും വാങ്ങിച്ചു തരണില്ല. ഇവിടെ ഉള്ളടേ. നീ എന്തോന്ന് പറഞ്ഞു? എന്തോ മോശക്കാരനാന്ന് പറഞ്ഞിട്ട്. മൊത്തത്തിൽ ഇപ്പൊ മോശമായിട്ട് വരെയല്ലേ എന്ന് പറഞ്ഞത്? എന്തോ ചീഞ്ഞു നാറണ കേട്ടോ ഇവിടെ. ഞങ്ങൾ ചീഞ്ഞു നാറണല്ല അച്ഛൻ, ഞങ്ങൾ നല്ല മണം. എന്ത് കിട്ടിയാലും കയറ്റിക്കോളൂ. കഴിഞ്ഞിട്ട് കഴിയാ മണ. കൊള്ളാലേ. എന്ത് അടുക്കള ആകെ ഒരു പരുവ അല്ലോടി വെച്ചേ. ഓ, ഞാൻ ഇത്ര വൃത്തിയാക്കിയിട്ടാലും എല്ലാവരും കൂടെ അത് വീണ്ടും കയറുന്ന. നീ എന്താ പിള്ളേരെയും കൊണ്ട് വീട്ടിലേക്ക് വരാത്ത? അച്ഛനാണെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോ പറയും. അവളെന്താ പിള്ളേരെയും കൊണ്ട് വരാത്തോന്ന്? ഓ, വരാമേ, സമയം കിട്ടണ്ടേ. അമ്മൂമ്മേ. ഓ, കാണുമ്പോ അമ്മൂമ്മേ അമ്മൂമ്മേ എന്ന് അങ്ങ് നീട്ടി വിളിക്കും. നീ എന്താ അങ്ങോട്ടൊന്നും വരാത്തത്? ബിസി. ഓ, പിന്നെ അവനൊട്ടും സമയമില്ല, ഭയങ്കര തിരക്കല്ലേ. ആ എടി മോളെ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. നീ ആ ചക്കുളത്തെ ശ്രീകുമാരി അറിയില്ലേ? അവനും മോനും കൂടെ വീട്ടിൽ വന്നിരുന്നു. ഏ ശ്രീകുമാരി? നമ്മുടെ മഹേഷിന്റെ ഭാര്യയുടെ ചേച്ചിയെ. ഓ, ശ്രീകുമാരി. ആ, അവര് പാഴൂർ അമ്പലത്തിൽ തൊഴാൻ വന്നതാ. അതുവഴി നമ്മുടെ വീട്ടിൽ വന്നു. ആ കൊച്ചിനെ ഒന്ന് കാണണോ? മിട്ടുക്കൻ, ഒരു ചെറുക്കൻ. ശരത്ത്, നീ ആ പേരൊന്നും മറന്നിട്ടില്ലല്ലേ. ആ ആ പയ്യനേ MBA കഴിഞ്ഞിട്ട് നിൽക്കുകയാണേ. അപ്പൊ അവന് എവിടെയെങ്കിലും ഒരു പെണ്ണിനെ കാണണം. പെണ്ണ് കണ്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിട്ട് പോകാനാണ്. ജോലി ശരിയായോ? ജോലി ഇംഗ്ലണ്ടിലോ അങ്ങോട്ടൊക്കെയാ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടില്ല. പോയിട്ട് 2 വർഷം കഴിഞ്ഞ് വരും, വന്നിട്ട് കല്യാണം. അതിനുള്ള പ്രായമൊക്കെ ആയോ? പിന്നെ ഇവന് 21 വയസ്സായില്ലേ? ഇവനേക്കാളും മൂത്തതാ. 25 വയസ്സ് അങ്ങാണ്ടുണ്ട്. 25 വയസ്സ് അല്ല, സുന്ദരനാ കാണാന്. പയ്യന്മാരൊക്കെ ഇപ്പൊ കല്യാണം കഴിക്കല്ലേ. എന്താ നിനക്കും കെട്ടണാ? അങ്ങനല്ല, ഇവനാരാ പെണ്ണു കൊടുക്കുന്നത്? കണ്ടില്ലേ പടപ്പത്തലയൻ. അല്ല, അതിന് ആര് തരുന്നു? ഞാൻ വിളിച്ചിറക്കി വിളിച്ചിറക്കിണ്ടാ. നീ എന്തിനു ആവശ്യമില്ലാതെ പിള്ളേരെ എടുക്കും ഓരോന്നൊക്കെ പറയുന്നേ? ആര് പറഞ്ഞാ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പിള്ളേരുടെ കല്യാണക്കാരും പറയായിരുന്നടാ. അല്ല, കേശുവിന്റെ ശിവരെ എനിക്ക് എന്ത് പറഞ്ഞു? അങ്ങ് തമാശയാ.
ഇവനാണെങ്കിൽ വയസ്സ് 21 ലച്ചുവിന് 18 തികയുന്നു. പിള്ളേരുടെ കല്യാണം എളുപ്പം നടത്തണം, ഇങ്ങനെ പ്രായമൊക്കെ ഉണ്ട്, നടത്തേണ്ട സമയത്ത് നടത്തി. വർഷങ്ങൾ കിടക്കല്ലേ. എടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേര് പെൺപിള്ളേര് പെട്ടെന്നാണ് വളരുന്നത്, അവക്ക് പെട്ടെന്ന് ഒരു കല്യാണം ഒക്കെ നടത്തിയാലോ. നേരവും കാലവും ആയി വരുന്നു, അത് പറയായിരുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തേ നിന്നെ. ഇടയ്ക്ക് പറഞ്ഞാല് നോക്കി കണ്ടൊക്കെ പിടിച്ചു കൊടുക്കണം, അബദ്ധം പറ്റിയെന്ന്. അതുപോലെ നോക്കി കണ്ട് എനിക്ക് പിടിച്ചു കൊടുക്കണ്ടേ? ചുമ്മാ അബദ്ധം പറ്റിയാലോ? അബദ്ധം ഒന്നും പറ്റത്തില്ല, പറ്റാതിരിക്കാനാ പറഞ്ഞത്. പെൺപിള്ളേരാണേ, ഓർമ്മ വേണം. ആ എന്തോന്നെ ഇത്, അവൻ എന്ത് പറഞ്ഞാലും അമ്മാശാട്ടി എടുക്കൂടി. അതല്ലേ പിന്നെ ലച്ചുവിന് 18 ആവുമ്പോൾ ഇപ്പോഴേ കല്യാണം നടത്തും. ആ 18 കല്യാണം നടത്തേണ്ട പെൺപിള്ളേരെ കല്യാണം നടത്താമെന്നാണോ ഇപ്പൊ ഇങ്ങോട്ട്? ഞാനാ ശ്രീകുമാരിയുടെ മോന്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. എന്നാ ദോശ ഇന്നാ? എനിക്ക് ദോശ വേണ്ടി വെച്ചേ. അത് ശരി, പിന്നെ എന്തിനാ വെച്ചിപ്പോ? ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടല്ലേ വന്ന, എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. നീ അത് അടച്ചു വെക്ക്, ഇതിനകത്തല്ലേ ഈച്ചയൊക്കെ കയറാതെ. തുറന്നു മലത്തി ഇട്ടേക്കും എല്ലാ ആഹാര സാധനവും. എന്താ ഒറ്റക്കിരുന്ന് ചിരിക്കുന്നത്? എടി മോളെ, ഞാനേ വിഷ്ണുവിന്റെ കല്യാണ സ്വപ്നം കണ്ടില്ലേ, ആ സ്വപ്നത്തിൽ അവന്റെ ഭാര്യയോട്ട് മോചനെ എനിക്കറിയാവിടി. ഞാനതേ കണ്ടു. എവിടെ വെച്ച്? ടിവിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടിയത്. ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മ, ഹായ് കൺമണി. അമ്മയ്ക്കൊക്കെ സുഖാണോ? ആ സുഖാണ്. രാവിലെ എന്താ കഴിച്ച്? ഒന്നും കഴിച്ചില്ല. ഐസമ്മ ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ എന്തൊക്കെ കഴിച്ചോ. മക്കള് പോയി കളിച്ചോ. അമ്മൂമ്മ ഇത്തിരി നേരം ഒന്ന് കിടക്കട്ടെ. അമ്മൂമ്മ കിടന്നു, നിങ്ങൾ കാല് വേണ്ട 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 വേണ്ട, നിങ്ങൾ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞ എനിക്ക് ഉറക്കം വരത്തില്ല. അയ്യോ ഞാൻ ഒന്ന് കിടക്കട്ടെ. പൊയ്ക്കോ 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 പൊയ്ക്കോ. എന്താ പറയാൻ പോയത്? എടി ആ ശ്രീകുമാരിയുടെ മോന്റെ ആലോചനയെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വന്നു. എടി മോളെ, ലച്ചുവിനെ അവർക്ക് ഒരു നോട്ടമുണ്ട്. ലച്ചുവിനെ അവര് ചെറുതിലേ കണ്ടിട്ടുള്ളതല്ലേ. അത് നമുക്കല്ലേ അവള് ചെറുത്. എന്താ മമ്മ സീരിയസ് ചർച്ച? ഓ ഒന്നുമില്ല ഒന്നുമില്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ തന്നെ വന്നോളാം. നിങ്ങൾ എന്താ ചർച്ച ചെയ്യണേന്ന്? ചർച്ച ഒന്നുമില്ല, നീ പോ. എന്നാലും പറ, ഞങ്ങള് സീരിയസ് ആയിട്ട് പറയാം. നീ പോയിക്കോ. കഷ്ടത് പറ, എന്താന്നൊന്നും എനിക്കൊന്നും മനസ്സിലായെന്നില്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ലേ. അമ്മ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ശ്രീകുമാരുടെ കുടുംബം വലിയ കുടുംബമാണ്, അവൾ നമ്മളെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്, പിന്നെ അവരുടെ ഭർത്താവ് തഹസിൽദാരാണ്, പിന്നെന്താ അവരുടെ മോനിപ്പോ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഇത്ര കാര്യം മനസ്സിലായി പൊട്ടി. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ പറ? ശ്രീകുമാരിയുടെ മോനെ കൊണ്ട് നമ്മുടെ മോളെ കെട്ടിക്കണോന്ന്. എന്തോ അമ്മ തമാശ പറയണ. ഇത് തമാശയാണോ? കൊച്ചിന് പ്രായമായില്ലേ, അവൾക്ക് 18 ആവണേ ഉള്ളൂ. 18 പിള്ളേരുടെ കല്യാണം നടക്കും. ഇപ്പൊ നടത്തണമെന്നല്ല, ഇന്നോ നാളെയോ നടത്തണമെന്നൊന്നും അല്ല ഈ പറയുന്നത്. എല്ലാം ഉറപ്പിച്ചു വെച്ചിട്ട് അവരങ്ങ് പോകും. 2 കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരും, അപ്പോഴും നടത്തിയാ മതി. എന്താ എനിക്കൊന്നും എടി അവിടെ നിന്ന് ഇത് പറഞ്ഞിട്ട് കൂടി ചേടാ. 18 പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ടുകൂടായോ? ഈ പെണ്ണെന്താ ഇങ്ങനെ പറയുന്നേ? ആ ബാലു എന്തെങ്കിലും മന്ത്രം ഒക്കെ ഓതി കൊടുത്തു വേണോ? അതാ പിള്ളേരെ കെട്ടിക്കാതെ പിടിച്ചു നിർത്തട്ടെ വീട്ടിൽ, അല്ലാതെ ഞാനെന്താ പറയാനാ? ഡേ ഒരു കാര്യം ഗൗരവമായിട്ട് പറയുമ്പോ ഓടി പോരും, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ. എന്തോന്നു നല്ല വേദനയുണ്ട്, കളിക്കല്ലേ. ആ സുരേന്ദ്ര നീ വാ, നിനക്ക് കാര്യം പറഞ്ഞ മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണല്ലോ. എന്റെ ഒരാകുന്ന ബന്ധു ശ്രീകുമാരി, അവരുടെ മോൻ ഒരു കല്യാണാലോചനയായിട്ട് നമ്മുടെ വീട്ടിൽ വന്നു. അവർക്കാണെങ്കിൽ നമ്മുടെ മോളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പം ശ്രീധരൻ ഒന്നും ചോദിച്ചിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി. ചെറുക്കൻ MBA ഉടനെ കല്യാണവും നടത്തണ്ട, നല്ല കുടുംബം, നല്ല ഒന്നാന്തരം കുടുംബം. മാമിക്ക് ഇത്ര ഇഷ്ടമാണ്, മാമിക്ക് എത്ര വിശ്വാസമാണെങ്കിൽ നമുക്ക് നോക്കാം. അത് തന്നെ ഞാനും പറയുന്നത്. പക്ഷെ ഇപ്പൊ ഉടനെ ഒന്നും വേണ്ടെന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. ഇവക്ക് ഇപ്പൊ 18 കഴിയൂലേ, ഇപ്പൊ ഒരു 3 കല്യാണം നടത്തിട്ട് പോട്ടെ, പിന്നെ 2-3 കഴിഞ്ഞ് വന്നിട്ട് കല്യാണം നടത്തിയാ മതി. അയ്യടി എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. ഇപ്പൊ വേണമെങ്കിൽ 3 കഴിഞ്ഞ് നടത്താമല്ലോ. എനിക്ക് അപ്പോഴും വേണ്ട, ഇപ്പോഴും വേണ്ട. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ, പൊടി അപ്പുറത്ത്. പിന്നെ എന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോ ഞാൻ കേൾക്കണ്ട ഇവിടെ. മാമിക്ക് ഇത്രയും വിശ്വാസമുള്ള സ്ഥിതിക്ക് നമുക്കത് നോക്കി വെച്ചുകൂടി? നോക്കാം, നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നടക്കൂല. അതെന്താ? ഇവിടെ ഇതൊക്കെ ആലോചിക്കണമെങ്കിലേ ഇതിനേക്കാൾ വലിയൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്, അച്ഛനെന്ന് പറഞ്ഞ ഒരാൾ, കൊച്ചിനെ. അതൊരു വലിയ സംഭവം തന്നെയാണ്. നമ്മൾ എന്ത് പറയുന്നു അതിൻ്റെ എതിരേറ്റ് അവൻ പറയുള്ളൂ.
അവരുടെ കുടുംബം എന്ന് പറഞ്ഞ വലിയ കുടുംബമാടാ. ഈ ചെറുക്കന്റെ അപ്പൂപ്പനാണെങ്കിൽ ജഡ്ജിയാ. കോടതിയിലെ ജഡ്ജിയൊന്നും അല്ല, ഈ നാട്ടില് വെട്ടും കുത്തും അടിയൊക്കെ നടത്തത്തില്ലയോ, അപ്പൊ അതിന് പോയി ഓരോ പരിഹാരങ്ങൾ കാണുന്ന അങ്ങനെ ഉള്ള ജഡ്ജി. അതിനെല്ലാരും നാട്ടുകാരെല്ലാം കൂടെ ഇട്ടിരിക്കുന്ന ജഡ്ജി അപ്പൂപ്പൻ. എന്താ നമുക്ക് നടത്തിക്കൂടായോ? പക്ഷെ ഇതിൽ നല്ലൊരു ബന്ധം ഇനി നമുക്ക് കിട്ടത്തില്ല. ഇത് നമ്മൾ അങ്ങോട്ട് ആലോചിച്ച് ചെന്നതല്ലടി മോളെ, അവരിങ്ങോട്ട് ആലോചിച്ച് വന്നതല്ലേ. അപ്പൊ അതൊന്നും നല്ല ബന്ധമല്ലേ? ഈ ജന്മം ഇത്രയും നല്ലൊരു ബന്ധം ഇനി കിട്ടാൻ പോകുന്നില്ല കേട്ടോ. പറഞ്ഞേ, ശ്രീധരൻ ഒന്നും ചോദിച്ചിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുത്താ മതിയെന്നേ. നീ എന്താടി ഒന്നും ബാലനോട് ആലോചിക്കാമ്മ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ ചെയ്യണ്ടേ? വേണ്ട, വീട്ടിൽ കൊണ്ടുപോയേ മല്ലിച്ച, മക്കൾക്ക് വേറെ സാധനം വെച്ചാ അഞ്ഞിത്ത. ബാല, ഓ നീ പാണക്കാവ് കുടുംബക്കാരെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ? ഡാ ഏക്കർ കണക്കിന് സ്വത്തുള്ളവരാ. IPS-കാരും IAS-കാരും ഒക്കെ ഉണ്ട് അവരുടെ കുടുംബത്തിൽ. ഇതിപ്പോ നമ്മളെ കുടുംബത്തിലുണ്ടല്ലോ IAS-IPS ഒക്കെ. മാമി അവർക്ക് ആനയൊക്കെ ഉണ്ടായിരുന്നു. മാമി ആന ഇപ്പൊ ഇല്ല, മുമ്പുണ്ടായിരുന്നു. എന്താ നമ്മളെ കുടുംബത്തിൽ ആനയല്ലേ? ഇപ്പൊ ഇഷ്ടംപോലെ ആനയുണ്ട്. അവിടെ കൂപ്പിൽ പണിയെടുപ്പിക്കാതെ വെറുതെ തീറ്റി കൊടുത്ത് വളർത്തിയാണ്. ആന ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ചില വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ബെൻസിൽ നിരന്ന് കിടക്കും. ആനയുടെ വിലയിലല്ലടാ കാര്യം, ആന വീടിന്റെ മുമ്പിൽ നിന്ന അതൊരു പ്രൗഢിയാ. ഈ പ്രൗഢി കാണിക്കാൻ വേണ്ടി ആന വീടിന്റെ മുമ്പ് നിർത്തിയ വീടുകളിൽ നിന്ന് നശിച്ച് നാമാവശേഷമായി. ഓ, ഇവരങ്ങനെ നശിക്കുന്ന കുടുംബക്കാരൊന്നും അല്ല, ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട് അവർക്ക്. നമുക്കെന്ത് ഇഷ്ടം പോലെ സ്വത്തില്ല, എന്തിന് നമ്മൾ നശിച്ചല്ലോ. എന്റെ ബാല അതൊന്നും അല്ല, അമ്മ പറഞ്ഞത് എന്താന്ന് മനസ്സിലായല്ലോ. കുഴിയാന വാങ്ങുന്ന കാര്യം, കുഴിയാന വാങ്ങിച്ച നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കെട്ടണാരെയാ പറഞ്ഞ ഒന്ന് പോവഴന്ന്. അതൊന്നും അല്ല, അമ്മയുടെ കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണ ആലോചന നമ്മളെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്റെ അമ്മ ഒന്ന് വന്നത് പോരെ, ഇനി അടുത്ത എവിടെ വരെ ഒന്ന് വന്നോ. അന്ന് മുടിയന്റെ സ്വപ്നം കണ്ടല്ലേ കല്യാണ, മുടിയുടെ കല്യാണമായിട്ട് എങ്ങനെയെങ്കിലും മുടിയെ പിടിച്ച് കെട്ടിച്ചയക്കാൻ വേണ്ടിയാണ് ഈ പ്ലാനും കൊണ്ട് ഇനി വരവ്. ഡേ അണ്ണാ, മുടിയന്റെ കല്യാണക്കാരും അല്ല ഇവിടെ പറയണത്. എന്താ നമ്മളെ ലെച്ചുമോക്ക്? അകെ ലെച്ചുമോക്കെന്ന് കരുപണി പോ. കാര്യം ഞാൻ പറയാം, പഠിച്ചോണ്ടിരിക്കുന്ന പിള്ളേരെ കല്യാണം പറഞ്ഞ കുത്തി ഇളകി വിട്ടാണ്ടല്ലോ. ശ്രദ്ധ പോകുന്നുണ്ടോ അതിന്റെ ഒക്കെ? അതൊക്കെ സാധാരണ സമയം കല്യാണത്തെ പറ്റി ആലോചിക്കൂലേ. അടുക്കളയിലേക്ക് വാ, അവിടെ ജോലിയുണ്ട്. ഇവന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും കാര്യം പറയാൻ തുടങ്ങുമ്പോഴേ അവന്റെയും ബഹളം വെച്ചുള്ള പോക്കുണ്ടല്ലോ, അത്ര നല്ലതല്ല. ഇനി എനിക്ക് പറയാനുള്ള എന്താണെന്ന് പോലും അവൻ ശ്രദ്ധിച്ചില്ലല്ലോ. ഇങ്ങനെ അങ്ങ് ബഹളം വെച്ച് പോയാലേ ആ പെങ്കൊച്ച് വീട്ടിൽ നിൽക്കത്തേ ഉള്ളൂ, അതിനാരും കെട്ടിക്കൊണ്ട് പോകത്തില്ല. ഇതിലും വലിയ അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരൊക്കെ കൊമ്പന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു അച്ഛൻ ആ വന്നാ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. എന്ത് പറഞ്ഞല്ലോ, അത് കാര്യമുള്ള കാര്യം തന്നെയായിരുന്നു. ഓ, ഇത് എന്നെ പേടിപ്പിക്കാൻ പടവലത്തുന്നോണ്ടാ പടക്കമാണല്ലേ, നനഞ്ഞ പടക്ക്. ഇതിവിടെ പൊട്ടൂല, ഇടി അവർക്ക് നാണല്ലേടി. പതിനാറ് ദേഹത്തെ പെണ്ണെ പിടിച്ച് കല്യാണം കഴിച്ചേക്കേ. പതിനാറാ? ആർക്ക് ലെച്ചൂന, സ്വന്തം കുഞ്ഞിന്റെ വയസ്സ് പോലും അറിയില്ലേ. 18 വയസ്സായ അവൾക്ക്. ഓ, അപ്പൊ നീയാണല്ലേ ഇതിന്റെ സൂത്രധാര. ലെച്ചു ചേച്ചിയുടെ കല്യാണം നിശ്ചയിച്ചോ? ഓ, നിശ്ചയിച്ചു മക്കളെ, നാളെ സദ്യ കൊണ്ടുകൊണ്ട് പോവാം കേട്ടാ. പോ മകള് പോ, പണി. ഒരു കാര്യം ഞാൻ പറയാം, ആവശ്യമില്ലാത്ത ചർച്ചകൾ ഊതി വീർപ്പിച്ച ആദ്യം എന്താ പറയാ മുന്നേ മുഴുവനായിട്ട് കേൾക്കുക. അമ്മയുടെ കാര്യങ്ങൾ എന്തോന്ന് പറയാ, കല്യാണം നടത്ത്, കൊച്ചച്ചനും ചിത്തപ്പനും കൂടെ, അച്ഛൻ വേണ്ടല്ലേ. ഡേ, ഇനി ആദ്യം ഒരു കാര്യമല്ല സാർ, ഈ പ്രാന്തര പോലെ കിടന്ന് ഇങ്ങനെ വളവളാന്ന് സംസാരിക്കരുത്, ബഹളം ഉണ്ടാക്കാതെ. ഒരു കാര്യം ഒരാൾ പറഞ്ഞ എന്താണ് ഏതാണ് എന്ന് തന്നെ ചിന്തിച്ചുകൂടി, അത് ചിന്തിച്ച് പെരുമാറ്. അച്ഛന് പിന്നെ അങ്ങനത്തെ ബോധമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും കേട്ടോടനെ ചാടി കയറി കലവില കലവില എന്ന് പറഞ്ഞോണ്ടിരുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? എന്തിനാ ആവശ്യമില്ല സംസാരിക്കാൻ പറഞ്ഞ, എടാ നിന്റെ അനീതി കല്യാണ.
കല്യാണം എന്താന്ന് പറയണത്? തന്നടാ കല്യാണം തന്നടാ, എല്ലാം നിന്റെ അമ്മയുടെ ഏർപ്പാടാണ്. എന്തോന്ന് അമ്മ ഞാൻ കേക്കണേ, അവൾക്ക് അതിനുള്ള പ്രായമായ അതിന്. എടാ മക്കളെ മുടി, അതിന് ആരും ഒന്നും ആലോചിച്ചില്ല, അത് ആലോചിച്ച് വന്നല്ലേ ഉള്ളു. ഇപ്പൊ നടത്താൻ പോണല്ലല്ല, അതൊക്കെ ആലോചിച്ച് വെച്ച് പിന്നെ നടത്താന്ന്. നടത്തും നടത്തും ചിറ്റപ്പങ്ങ് നടത്ത്. എടാ കൊച്ചു പഠിക്കട്ടടാ, പഠിച്ചത് സ്വന്തം കാലം നിൽക്കാറാവട്ടെടാ, അതിന് ജോലി കിട്ടിട്ടടാ, ഇത്ര കൊച്ചിന് അതിനെ കുരുതി കൊടുക്കാറാ നീ. എടാ ഈ പഴയ പഴഞ്ചെ ആൾക്കാർ പറഞ്ഞു കേട്ടോണ്ടത്, നീ ചുരുപ്പെട്ട് നിൽക്കാടാ, അതിനൊക്കെ തൊഴടാ തൊഴടാ അതിന് തൊഴടാ. നീ ആരെ ഈ തൊഴുന്നത് കിടന്ന് വട്ടം കറങ്ങി തൊഴുന്നല്ലോ. എടി പഴഞ്ചനെ നീ പറഞ്ഞ എന്നെ ഉദ്ദേശിച്ചല്ലേ? അതെ, കയ്യിലൊന്നും ഇല്ല, ഒന്നും സമ്പാദിച്ചിട്ടില്ല. പെങ്കൊച്ചിനെ ഇറക്കി വിടുമ്പോ എന്തെങ്കിലും കൊടുക്കണ്ടേ സഹിതമായിട്ട്? അതൊന്നും ഇല്ലാത്തതിന്റെ ദേഷ്യ. അതെ, ഞാൻ അവളുടെ അടുത്തും കൂടി അഭിപ്രായം ചോദിക്കണ്ടേ? ഒന്നും ആയില്ലടേ, അവൾക്ക് അതിനുള്ള പ്രായമായില്ലല്ല അച്ഛൻ പറഞ്ഞത്. ഇനി അവൻ എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ട് വന്ന ഭവാനി അമ്മ ഒന്നിനും ഇടപെടത്തില്ല. അങ്ങനെ പറയാതെ മാമി. പിന്നെ എങ്ങനെ പറയണം? എനിക്കൊരു അബദ്ധം പറ്റി എന്റെ പൊന്നു മോളെ, ഇനി ഞാൻ ഒന്നിനും ഇടപെടത്തില്ല, ഞാൻ പോണു. അയ്യോ, ഇല്ലെങ്കിൽ വേണ്ട അമ്മ പോ. ആ ഞാൻ പോകാൻ തന്നെയാ വന്നത്. ഓ, ഇതിന്റെ ഒക്കെ ഇടയിൽ നിന്ന് അങ്ങ് പോയേച്ചാലും മതി, അതാ നല്ലത്. ദൈവമേ, ഒരു കാര്യം ഈ വീട്ടിൽ നേരെ സംസാരിക്കാൻ പറ്റൂല, എല്ലാത്തിനും ഒരു ഭ്രാന്തളത്തെ ഓട്ടോ ആണ്. ഡേണാ ഡേ, ഞാൻ ഒരു കാര്യം പറയട്ടാ? പറയണ്ട. ഡേ, മാമി പറഞ്ഞ അനുസരിച്ച് അവര് നല്ല കുടുംബക്കാരും, ചെറുക്കന് നല്ല വിദ്യാഭ്യാസം, സാമ്പത്തികമായിട്ട് നല്ല മുന്നിൽ നിൽക്കുന്ന ഫാമിലി. ഇങ്ങനെ ഒരു ആലോചന നമ്മളെ വീട്ടിൽ വരുമ്പോഴും നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഇപ്പൊ എടുത്ത ഉടനെ കല്യാണം നടത്തണമെന്നല്ല, കല്യാണം നമുക്ക് രണ്ടോ മൂന്നോ വർഷം കഴിച്ചിട്ട് നടത്താം, പക്ഷെ ഒന്ന് ആലോചിച്ച് വയ്ക്കുന്നത് നല്ലതല്ലേ? ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അല്ല, മുൻകൂട്ടി ആലോചിച്ച് വയ്ക്കാൻ പറ്റില്ല, പ്രശ്നമാവും. എന്തോന്ന് പ്രശ്നം? നീ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഈ നാട്ടിലുള്ള ചില അച്ഛന്മാരുണ്ട്, പെൺപിള്ളേരുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീധനം കൊടുക്കണമല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് കള്ളുമടിച്ച് ബോധമില്ലാതെ നടക്കും. ചിലവന്മാർ നാട് വിട്ടുപോവുകയും ചെയ്യും. അതുപോലെ ഒന്നും ഇല്ലല്ലോ. അതെ, ഞാൻ അത്തരത്തിലുള്ള അച്ഛനല്ല. എന്റെ കുട്ടികളെ പറ്റി എനിക്ക് നല്ല മുൻധാരണയുണ്ട്, അവരുടെ ജീവിതം എങ്ങനെ പോകണം നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് അവർക്കൊരു ആവശ്യം വരുമ്പോൾ എന്റെയും നീരുവിന്റെയും പേരുള്ള നിയാറ്റിക്കുള്ള വസ്തു കിടപ്പുണ്ട്, അത് നമ്മൾ ഉപകരിക്കും. എടാ, ഇതൊന്ന് ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചാ മതി. നീ നെയ്യാറ്റിൻകരയിൽ വസ്തു വിൽക്കാനൊന്നും പോവണ്ട. എടാ, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. അവർക്ക് ഇഷ്ടംപോലെ സ്വത്തുള്ളവരല്ലേ. അവർക്ക് വേണ്ടതേ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് നല്ല സുന്ദരിയായ ഒരു പെങ്കൊച്ചിനെയാണ്. നമ്മുടെ പെങ്കൊച്ചി സുന്ദരിയല്ലേടാ, അതുകൊണ്ടാടാ ഞാൻ നിർബന്ധിക്കുന്നത്. നമുക്കതങ്ങ് നടത്താടാ മോനെ. മാമി, പയ്യ എം ബി കാരനല്ലേ, പിന്നെ കാണാനും യോഗ്യനാ. അതെ അതെ, വലിയ യോഗ്യത ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അഥവാ പറഞ്ഞു ഉറപ്പിക്കുകയാണെങ്കിൽ അത് പുറത്ത് ആരും അറിയരുത്. അത് കൊള്ളാം. പയ്യന്റെ അച്ഛൻ എന്താണ് ജോലി? തഹസിൽദാർ. അതും കൊള്ളാം, കാരണം കുറച്ച് സ്ഥലങ്ങളൊക്കെ അളക്കാവുണ്ട്. എവിടെയാണ് വീട്? മണ്ണാർശാല ക്ഷേത്രത്തിനടുത്ത്. എടാ നീ അറിയടാ, നമ്മുടെ വീട്ടിലെ ഒന്ന് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് ശ്രീകുമാരി. ശ്രീകുമാരി? അറിയില്ല. അറിയില്ലേ? എടി മോളെ, നീ അറിയില്ലേ ശ്രീകുമാരി? അതിന്റെ ഫോൺ നമ്പർ എന്റെ ബാഗിലുണ്ട്, മോളിങ് എടുത്തോടാ. ഇപ്പൊ വിളിച്ച ഇപ്പൊ വരും അവള്. ഒന്ന് പോടാ അവിടുന്ന്. ലച്ചുവിന് ഇപ്പൊ 18 വയസ്സാകുമല്ലോ, അവര് വന്നൊന്ന് കാണട്ടെ. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ 2 വർഷം കഴിഞ്ഞു മതി കല്യാണം. മോനെ, അവരോട് വരാൻ പറയട്ടെ. ബാലുവിനെ പറയണ്ട, ഞാനാണോ? എങ്കിൽ ഞായറാഴ്ച വരാൻ പറയാം. ഞായറാഴ്ച? അപ്പൊ കല്യാണം ഉടനെ തന്നെ നടക്കോ? അടി ലച്ചു. അയ്യോ മക്കളെ, ലച്ചു നീ എന്തിനാ കരയണേ? ലച്ചു അതിന് വന്നോടനെ കല്യാണം ഒന്നും അല്ല, അവര് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പോയിട്ട് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട കല്യാണം. അച്ഛനിക്കിപ്പോ കല്യാണം വേണ്ടത്, ഞാൻ ഇവിടുത്തെ നിന്നോളാ അച്ഛ. അച്ഛ പ്ലീസ് അച്ഛ പറ, അച്ഛനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. എന്റെ മക്കളെ ഈ വർണ്ണവന്മാരെ മുമ്പ് നിന്നെ ഞാൻ പിടിച്ചു നിർത്താനൊന്നും പോണില്ല. അമ്മര് പറഞ്ഞെങ്കിൽ വരട്ട്, ഓട്ടിച്ചു വിടാനുള്ള വിദ്യ അച്ഛനെ അറിഞ്ഞൂടെ. ഓഹോ, അപ്പൊ ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? ഇതാണ് മനസ്സിലിരിപ്പ്. പിന്നെ എന്താന്ന് വിചാരിച്ചു, ഇത്രയുള്ള പിള്ളേരെ പറ്റി കല്യാണം വിചാരിച്ചാ? ഞാൻ പിന്നെ നീ നേരത്തെ സമ്മതിച്ചതോ? വരാൻ പറഞ്ഞ് ഇവനല്ലേ ഇട പറഞ്ഞത് വരാൻ പറയാന്? ആ എനിക്കറിയില്ല, ഞാനും കേട്ടില്ല. അത് ശരി, ഇപ്പൊ അച്ഛനും മക്കളും എല്ലാം ഒന്നായി, ഞാൻ ഒറ്റയായി. എന്തോ അല്ലെങ്കിലും അവ ഇത് തന്നെ അവന്റെ സ്വഭാവ ഇത് തന്നെ. ഇപ്പൊ ഒന്ന് പറയും, കുറച്ച് വേറൊന്ന് പറയും. നീ വലിയ വാചി അടിക്കണ്ട, നീയും ആ വർഗത്തിൽ പെട്ടതല്ലയോ, അതിന്റെ ബാക്കിയല്ലേടാ. കണ്ണീര് കണ്ടിട്ടെങ്കിൽ അവർ കലീന നോക്കിയാണ്. കഠിന ഹൃദയാണ്, കഠിന ഹൃദയ. ആര്? ഞാനോ? നീ പോടാ അവിടുന്ന്. കഠിന ഹൃദയം.